നമസ്കാരം പറവൂർ മണ്ഡലത്തിലെ പുനർജനി പദ്ധതിക്കായി വിദേശ പണപിരിവ് എന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ പിരിവ് മറയ്ക്കാനുള്ള ശ്രമമാണ് തനിക്കെതിരായ കേസ് എന്ന് സതീശൻ പരിഹസിച്ചു വിജിലൻസ് അന്വേഷണത്തിന് നിയമസഭയിൽ വെല്ലുവിളിച്ചത് ഞാൻ തന്നെയാണ് പരാതിയിൽ കഴമ്പില്ലാത്തതിനാൽ മൂന്ന് കൊല്ലം മുൻപ് മുഖ്യമന്ത്രി അടക്കം തള്ളിക്കളഞ്ഞ കേസാണിത് യു എസിൽ നിന്ന് മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ ഞാൻ പേടിച്ചു പോയി എന്ന് പറയണം ഞാൻ പേടിച്ചെന്ന് കേട്ട് മുഖ്യമന്ത്രി സമാധാനിച്ചോട്ടെ എന്റെ യാത്രകളെല്ലാം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നേടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ തന്നെയാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് തനിക്കെതിരെ പടയൊരുക്കം നടത്തിയത് കോൺഗ്രസുകാരായ തന്റെ നേതാക്കളാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു വിജിലൻസ് കേസും പാർട്ടിയിലെ പടയൊരുക്കവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നില്ല അവർ സി പി എമ്മിനൊപ്പം ഗൂഢാലോചന നടത്തിയെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല മുതിർന്ന നേതാക്കൾ നിരാശനായപ്പോഴാണ് നേതൃത്വം ഞങ്ങളിലേക്ക് എത്തിയത് നീതിപൂർവമായിരുന്നു ഓരോ ചുവടും നേതൃത്വത്തിന് പല മുൻഗണനകളുമുണ്ട് എല്ലാവരും ആത്മപരിശോധന നടത്തണം തിരഞ്ഞെടുപ്പിനായി ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇത് അനുകൂല സാഹചര്യമാണ് ആരോടും വഴക്കിടാനോ മറുപടി പറയാനോ ഇല്ല പ്രവർത്തകരുടെ പിന്തുണയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി ദേശീയ നേതൃത്വം പരിശോധിക്കട്ടെ ഇതൊക്കെ നല്ലതാണോ എന്ന് യോഗം ചേർന്നവർ ആലോചിക്കട്ടെ എല്ലാവരും ആത്മപരിശോധന നടത്തട്ടെ എന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്ന യുദ്ധത്തിനായി ഒരുങ്ങുകയാണ് എന്ന് എല്ലാവരും ഓർമ്മിക്കണം നടപടി വേണമെന്ന് താൻ പറയുന്നില്ല കഴിഞ്ഞ രണ്ടു വർഷമായി ഗ്രൂപ്പ് യോഗമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ യോഗം വാർത്തയാകുന്നത് പണ്ട് ദിവസവും ഗ്രൂപ്പ് യോഗം നടന്ന നാടല്ലേ എന്നും പാർട്ടിയേക്കാൾ വലിയ ഗ്രൂപ്പ് വേണ്ട താനും ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നുവെന്നും സതീശൻ കൂട്ടിച്ചേർത്തു വിജിലൻസ് കേസിനെ എതിർക്കുന്നില്ല ധൈര്യമുണ്ടെങ്കിൽ അന്വേഷണം നടത്താൻ താൻ വെല്ലുവിളിച്ചതാണ് അന്വേഷണം നടക്കട്ടെ എന്നാൽ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ നേരത്തെ ബോധ്യപ്പെട്ടതാണ് എന്നും ഹൈക്കോടതിയും നോട്ടീസ് പോലും അയക്കാതെ തള്ളിയതാണ് എന്നും സതീശൻ പറഞ്ഞു ഇപ്പോൾ ഈ കേസ് എന്തിനെന്ന് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി ലോകമഹാസഭാ പിരിവിന്റെ പേരിൽ പ്രതിക്കൂട്ടിലാണ് ഏത് അന്വേഷണത്തോടും സഹകരിക്കും അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രിക്ക് കേഫോണിൽ ചൈനീസ് കേബിളാണ് എന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ സമ്മതിക്കുന്നുമുണ്ട് ചൈനീസ് കേബിളിന് നിലവാരമില്ല എന്ന് കെ സി ബി ആണ് പറഞ്ഞത് വൻ അഴിമതിയാണ് കേഫോൺ കേബിൾ ഇടപാടിലേത് പരീക്ഷാ വിവാദത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ വിഷയത്തിൽ മഹാരാജസ് പ്രിൻസിപ്പൽ മറുപടി പറയണം എൻ ഐ സിക്ക് തെറ്റുപറ്റിയെങ്കിൽ എന്തുകൊണ്ടാണ് മഹാരാജസ് തിരുത്താതിരുന്നത് വ്യാജ സർട്ടിഫിക്കറ്റിന് പിന്നിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് പങ്കുണ്ട് പി എസ് സി പരീക്ഷയിൽ വരെ ആൾമാറാട്ടം നടത്തിയവരാണ് എസ് എഫ് ഐ പോലീസിന്റെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു